കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മാടായി ബിആർസി സംഘടിപ്പിച്ച ത്രിദിന പഠന ക്യാമ്പ് സമാപിച്ചു മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു സർവ്വശിക്ഷാ കേരളവും മാഡായി ബിആർ സിയും യൂണിസെഫും ചേർന്നാണ് മാഡായി ഉപജില്ലയിലെ പന്ത്രണ്ട് സ്കൂളുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത് സ്വന്തമായി തയ്യാറാക്കുന്ന പോഷകാഹാരങ്ങളെക്കുറിച്ചും ഗ്രോഭാഗ കൃഷിയോടൊപ്പം സ്ഥലപരിമിതിയുണ്ടെങ്കിലും കൃഷിയെ ചേർത്ത് പിടിക്കാനാവുന്ന ഹൈഡ്രോപോണിക് കൃഷിരീതികളെക്കുറിച്ചും കുട്ടികൾക്ക് പരിശീലനം നൽകി ആധുനിക രീതിയിലുള്ള കൃഷിരീതികളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത ഏറെയാണെന്ന് മാഡായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായ്ക്കാരൻ പറഞ്ഞു കാരണം ആധുനിക രീതിയിലുള്ള പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചുരുങ്ങിയ സ്ഥലത്ത് എങ്ങനെ കൃഷി പ്രോത്സാഹിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് മാത്രമല്ല വെള്ളവും വളവും ചേർക്കുന്ന രീതിയും എല്ലാം വളരെ തുച്ഛമായ അളവിൽ ചെറിയ സ്പേസിൽ ചെറിയ സമയം കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതി അതിൻ്റെ രൂപത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ട്രേഡ് ട്രേഡ്ഗോ ടെക്നിക്കൽ സൂപ്പർവൈസർ പി കെ രവീന്ദ്രനാണ് ഹൈഡ്രോപോണിക് കൃഷി രീതിയെക്കുറിച്ച് ക്ലാസ് എടുത്തത് പഠനത്തോടൊപ്പം ഇത്തരത്തിലുള്ള വ്യത്യസ്ത പരിശീലനമാണ് ബി ആർ സി നടത്തി വരുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു ആദ്യത്തെ ദിവസം പോഷകസമൃദ്ധമായ ആഹാരം കുട്ടികളെ എങ്ങനെ ഉണ്ടാക്കുക അതായത് രാവിലത്തെ കടിയിൽ തന്നെ ദോശ പിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസാണ് കുട്ടികൾ കഴിക്കുന്നത് അതിൽ തന്നെ കുട്ടികൾക്ക് എങ്ങനെ പോഷകസമൃദ്ധമായിട്ട് കഴിക്കാൻ പറ്റും എന്ന രീതിയിലായിരുന്നു ആദ്യത്തെ ദിവസത്തെ ക്ലാസ് രണ്ടാമത്തെ ദിവസം കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് കുട്ടികൾ മണ്ണിലേക്ക് ഇറങ്ങി കൃഷി ചെയ്യുകയും പിന്നെ നമ്മുടെ നിലം ഒരുക്കി അവിടെ ചെടികൾ നട്ടു പറങ്കി തൈ വഴുതന അങ്ങനെയുള്ള തൈകൾ നട്ടു പരിശീലനത്തിന്റെ സമാപന സമ്മേളനം മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു മാടായി ഐഇഒ പി രാജൻ അധ്യക്ഷത വഹിച്ചു എസ് എസ് ജീവാനന്ദ് എൻ നിമിഷ എ വി സതീശൻ എം പി വിനോദ് കുമാർ പി സരിത എം രമ കൃഷി ഓഫീസർ കെ കെ സുനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി